നമസ്കാരം. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ലക്ഷ്യമിടുന്ന വലിയൊരു ഫിഷിംഗ് ക്യാമ്പയിൻ നടക്കുന്നതായി ഗൂഗിൾ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ചാനലുകൾ ഹാക്കർമാർ വിജയകരമായി ഹൈജാക്ക് ചെയ്തു. അവ വിറ്റഴിക്കുകയോ ചാനലിന്റെ കാഴ്ചക്കാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയോ ചെയ്തുവെന്ന് ഗൂഗിളിന്റെ ത്രെറ്റ് അനാലിസിസ് ഗ്രൂപ്പിൽ നിന്നുള്ള സമീപകാല റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഇത്തരം ഭീഷണിക്കെതിരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രശ്നബാധിതരായ നിരവധി യൂട്യൂബ് ചാനലുകൾ പുനഃസ്ഥാപിച്ചുവെന്നും ഗൂഗിൾ പറയുന്നു. എങ്കിലും നിരവധി യൂട്യൂബ് അക്കൗണ്ടുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാവുന്ന വിധത്തിലുള്ള ഈ തട്ടിപ്പ് ബാധിച്ചിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ തട്ടിപ്പിന് പിന്നിൽ ആരാണെന്ന് യൂട്യൂബ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ റഷ്യൻ ഭാഷയിലുള്ള മെസ്സേജ് ബോർഡിലാണ് ക്യാമ്പയിൻ നടക്കുന്നതെന്നും ഇതിനായി കുക്കികൾ മോഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജ ലോഗിൻ പേജുകൾ, മാൽവെയർ ലിങ്കുകൾ അല്ലെങ്കിൽ യൂസർ നെയിമുകൾ, പാസ്വേഡുകൾ എന്നിവ ഉപയോഗിക്കുന്ന ഫിഷിംഗ് സ്കാമുകൾ പോലെയല്ല ഇതൊന്നും. കുറച്ചുകൂടി ഉയർന്ന വ്യക്തിഗത ഡേറ്റ ലോഗിൻ ചെയ്യുമ്പോൾ ബ്രൗസർ സംരക്ഷിക്കുന്ന കുക്കികൾ എന്നിവയിലൂടെയാണ് അക്കൗണ്ട് ഹാക്കിംഗ് നടത്തുന്നതെന്നും യൂട്യൂബ് വെളിപ്പെടുത്തുന്നു. കുക്കി മോഷണം നടത്തുന്ന ആക്രമണങ്ങൾ ശരാശരി ഫിഷിംഗ് തട്ടിപ്പിനേക്കാൾ കൂടുതൽ പ്രയത്നവും ചിലവേറിയതുമാണ്. ഹാക്കർക്ക് ലോഗിൻ കുക്കികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോക്താവ് ലോഗിൻ ചെയ്ത് അവരുടെ കുക്കികൾ ഇല്ലാതാക്കിയില്ലെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമാകൂ. എങ്കിലും ഹാക്കർമാർക്ക് ശേഷിക്കുന്ന ഒരേയൊരു പ്രായോഗിക ഓപ്ഷനുകളിൽ ഒന്നാണ് കുക്കി മോഷണം. മറ്റ് ഫിഷിംഗ് മാൽവെയർ ആക്രമണങ്ങൾ പോലെ വിജയകരമായ കുക്കി മോഷണത്തിന് ഉപയോക്താവിന് മാൽവെയർ ഫയലുകളോ ആപ്പുകളോ അവരുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇത് പിൻവലിക്കാൻ ഹാക്കർമാർ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇരകളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. VPNകൾ, ആന്റിവൈറസ് ആപ്പുകൾ അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകൾ എന്നിവ റിവ്യൂ ചെയ്യാൻ യൂട്യൂബറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഉൽപ്പന്നം പരിശോധിക്കാൻ യൂട്യൂബർ സമ്മതിച്ചു കഴിഞ്ഞാൽ ഉപയോക്താവിന്റെ യൂട്യൂബ് ചാനൽ ലോഗിൻ കുക്കികൾ ശേഖരിക്കുന്ന മാൽവെയർ ബാധിച്ച ഫയലുകൾ ഹാക്കർമാർ അയച്ചു. ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്തതിനാൽ അവ ആന്റി മാൽവെയർ, ആന്റിവൈറസ് ആപ്പുകൾ എന്നിവ മറികടക്കാൻ കഴിയും. ഇത് ഉപയോക്താവിന്റെ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് ഫയലുകൾ തടസ്സപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ കുക്കികൾ കയ്യിലുള്ളതിനാൽ ചാനലിന്റെ യൂസർ നെയിമോ പാസ്വേഡോ ആവശ്യമില്ലാതെ ഹാക്കർമാർക്ക് ചാനൽ ഏറ്റെടുക്കാനാകും. യൂട്യൂബറിന്റെ പ്രേക്ഷകർക്കെതിരെ വ്യാജ സംഭാവന പ്രചാരണങ്ങൾ, വ്യാജ ക്രിപ്റ്റോ കറൻസി സ്കീമുകൾ എന്നിവയും അതിലേറെയും പോലുള്ള സാമ്പത്തിക അഴിമതികൾ നടത്താൻ അവർ ഹൈജാക്ക് ചെയ്ത ചാനലുകൾ ഉപയോഗിക്കും. ചില സന്ദർഭങ്ങളിൽ ഈ ഗ്രൂപ്പ് ചെറിയ ചാനലുകൾ മറ്റ് ഹാക്കിംഗ് ഗ്രൂപ്പുകൾക്ക് $3 മുതൽ $4,000 വരെ വിലയ്ക്ക് വിറ്റു. ഇത് ബാധിച്ച ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4,000 അക്കൗണ്ടുകൾ വിജയകരമായി പുനഃസ്ഥാപിച്ചതായി യൂട്യൂബ് പറഞ്ഞു. തട്ടിപ്പിന് ഇരയായവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. എന്നാൽ ഫിഷിംഗ് ക്യാമ്പയിനുകൾ എത്രത്തോളം വലുതാണെന്നും അപകടകരമാണെന്നും ഈ സംഖ്യകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ അക്കൗണ്ടുകൾക്കും 2-ഫാക്ടർ ഒതന്റിക്കേഷൻ നടപ്പിലാക്കാൻ ഗൂഗിൾ ശുപാർശ ചെയ്യുന്നത്. യൂട്യൂബിൽ ഇത് പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് ഓണാക്കാനുള്ള നല്ല സമയമാണെന്നും ഗൂഗിൾ പറയുന്നു. ഇവിടെ സൈബർ സുരക്ഷാ ഫീച്ചറുകളൊന്നും 100% ഫലപ്രദമല്ല. എന്നിരുന്നാലും ഓരോ അക്കൗണ്ടിനും തനതായ പാസ്വേഡുകൾ നിർമ്മിക്കുന്നത് പോലെ 2-ഫാക്ടർ ഒതന്റിക്കേഷൻ ഹാക്കർമാർക്ക് ആദ്യഘട്ടത്തിൽ ബ്രേക്ക് ഇൻ ചെയ്യുന്നത് വളരെ പ്രയാസകരമാക്കുന്നു. ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ പതിവായി സ്കാൻ ചെയ്യാനും ബ്രൗസറിന്റെ ഏറ്റവും ഉയർന്ന ബ്രൗസിംഗ് സെക്യൂരിറ്റി മോഡ് ഓണാക്കാനും മറക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.